വയനാട് ജില്ലയിലെ പുഴുതന പഞ്ചായത്തിൽ സുഗന്ധഗിരി എന്ന് പറഞ്ഞിട്ടുള്ള സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം, ഈ സ്ഥലത്തുള്ള നമ്മുടെ ലിനീഷിനെ കാണാൻ വേണ്ടി വന്നതാണ്. ലിനീഷ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടേണ്ട, അതേപോലെ തന്നെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു അപൂർവ കലാകാരനാണ്. ലിനീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. നമുക്ക് ലിനീഷിനെ തന്നെ ചോദിക്കാം, എന്തൊക്കെയാ വിശേഷം? ഉഷാറല്ലേ? അടികളായി പോകണം. ഓക്കെ, ലിനീഷിൻ്റെ ചിത്രങ്ങൾ കണ്ടപ്പോൾ ആദ്യം അതിൽ പറയട്ടെ, ജീവനുള്ള ചിത്രങ്ങൾ ഇവിടെ ഇരുന്ന് ഈ ഒരു പരിമിതിക്കുള്ളിരുന്നുകൊണ്ട് ഇമ്മാതിരി ചിത്രങ്ങൾ വരയ്ക്കുക, അല്ലാതെ എന്തൊക്കെ പരിപാടികളല്ലേ? അല്ലാതെ ഡാൻസ്, പാട്ട്, വര ഇതന്നെയുള്ളൂ. ഡാൻസ്, പാട്ട്, വര. ഡാൻസ് എങ്ങനെ ഒരു എല്ലാവരും ചെയ്യുമായിരുന്നു ഇവിടെ പ്രോഗ്രാമുള്ള സമയത്തൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ എന്തിനായാലും ലിനീഷിൻ്റെ നല്ലൊരു പാട്ട് കേട്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ആയിക്കോട്ടെ, പാട്ട് തുടങ്ങാം. ചന്ദന ചോലയിൽ മുങ്ങിനീരാടിയൻ ഇളമാൻ കിടാവേയുറക്കമായോ, വൃശ്ചികരാത്രി തൻ പിച്ചകപ്പന്തലിൽ ശാലീന പൗർണമീയുറങ്ങിയോ. ചന്ദന ചോലയിൽ മുങ്ങിനീരാടിയൻ ഇളമാൻ കിടാവേയുറക്കമായോ. അല്ല നിമിഷ, സുഗന്ധഗിരിയിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു അങ്ങാടിയിൽ ദപ്പടം വരെ എന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങൾ കൊണ്ടുവന്ന് ശരിക്കും ഒരു ഓഫ് റോഡ് റൈഡ് വന്ന മാതിരി കണ്ടമാനം ഉള്ളിലേക്ക് വന്നിട്ടായിരുന്നു. ഇതെന്താ ഒരുപാട് മേലൊക്കെ, മലയുടെ മേലെ എങ്ങനെയാണ് ഇത്? സ്തംഭം, സ്ഥലം എവിടെയാണ്? എക്സാക്ട് സുഗന്ധഗിരി 10 നമ്പർ കോളനി, ട്രൈബൽ കോളനി. അത് ഇത് ട്രൈബൽ കോളനിയാണ് അല്ലേ? ഒരുപാട് വീടുകളുണ്ട് താഴെ. ഇവിടെ 3 കുടുംബം ഉണ്ട് ഈ കുന്നിൻ്റെ മുകളിൽ. അത്ര തന്നെ 3 കുടുംബമേ ഉള്ളൂ അല്ലേ? ആ ഓക്കെ, എല്ലാം ഇതുപോലുള്ള വീടുകൾ തന്നെ, ഷെഡുകൾ തന്നെയാണുള്ളത്. ഇതെങ്ങനെയാണ്, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കി തരണോ, നിങ്ങൾ സ്വയം ഉണ്ടാക്കിയ, എങ്ങനെയാണ്? ഇത് സീഡ് അല്ല, സീഡിന്റെ അന്ന് പ്രളയത്തിൽ അന്ന് അവർ ഉണ്ടാക്കി തന്ന വീടിന്റെ. അത് ഇതേലെ, പിന്നെ വീട് പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മുകളിലേക്ക് പൈസയും കയറിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ തൊട്ട് താഴെയായിട്ടാണ് വീടിന്റെ ഇതൊക്കെ എടുക്കാൻ പോലെ താറ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അവര് തന്ന പൈസ കൊണ്ടും തീരല്ല. നമ്മുടെ പേര്? പേര് ലീല. ലീല അല്ലേ? എത്ര മക്കളുണ്ട്? 2 മക്കളുണ്ട്. 2 മക്കള്. മുപ്പര ഇളയതാ? അവൻ ഇളയതാണ്. ഇവന്റെ മൂത്തതുണ്ട്, അവനും പാട്ട് പാടുന്നൊക്കെ തന്നെയാ. പാട്ടൊക്കെ അച്ഛൻ പാടും, ഇവനും പാടും. അച്ഛന ഇപ്പൊ എത്തുവോ? അച്ഛൻ വന്നല്ലോ. നിങ്ങളുടെ പേര്? എന്റെ പേര് നാരായണൻ. നാരായണൻ അല്ലേ? ഇരിക്കേ. അപ്പൊ നാരായണട്ടാ, എന്തൊക്കെയാണ് വിശേഷങ്ങള്? ഉഷാറല്ലേ? അങ്ങനെ പണി സ്ഥലത്ത് ആയിരുന്നല്ലേ? പണി കഴിഞ്ഞ? ആ പണി ഇല്ലല്ല, ഇനി ഞാൻ പോണം, 1:30 ആകുമ്പോ തിരിച്ചെത്തണം. ബ്രേക്കിന്റെ ടൈം ആണ് അല്ലേ? ഓക്കേ. എന്ത് ജോലിയാണ്? കൂലിപ്പണി. എല്ലാ പണി എടുക്കും, എല്ലാ പണി. മിക്ക പണി. അമ്മ ഇരിക്കേ, നിങ്ങളിരിക്കേ. ഓക്കെ, എന്താറിയാ, ഇവിടെ ഒരു അപൂർവ കലാകാരന്മാരായിട്ടുള്ള ഒരു അച്ഛനും മകനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ തെരഞ്ഞിങ്ങോട്ട് വന്നാണ്. എന്തായാലും നാരായണൻ വന്ന വഴിക്ക് ഫസ്റ്റ് നിങ്ങളുടെ ഒരു പാട്ട്, എന്നിട്ട് എനിക്കൊരു ഡ്യുവേറ്റും കൂടി കേൾക്കണം. മഞ്ചാടി മണി കൊണ്ട് മാണിക്യക്കൂടം നിറഞ്ഞു, തില്ലാന പാടുന്ന വനമലർക്കിളിയായി മനസ്സ്, തങ്ക മനസ്സ്, ആരതിപ്പൂ തിങ്കൾ ദൂരെ തൊഴുതുണർന്നു, കുളിരാം കുന്നിലായി നിഴലൂർന്നു വീണ വഴി നീളേ തൊടി മഞ്ഞുതിർന്നു പോ. മഞ്ചാടി മണി കൊണ്ട് മാണിക്യക്കൂടം നിറഞ്ഞു. രക്ഷയില്ലാട്ടോ, പാടുന്നവരടുത്ത് എനിക്കൊരു അസൂയാണ്. കാരണം എന്താ അറിയോ, ദൈവത്തിൻ്റെ വരദാനാണത്. പാടാൻ കഴിയാ പറഞ്ഞാൽ ഭയങ്കര ഗോഡ്സ് ഗിഫ്റ്റാണ്. എന്തോ സൗണ്ട്, അടിപൊളി സൗണ്ട്, കണ്ണട്ടായിരിക്കും. ഓക്കെ, ഉഷാറായിട്ട്, അടിപൊളി പാട്ട്. വീടൊക്കെ നേരത്തെ ഉണ്ടാക്കണം, സർക്കാരിൻ്റെ വീടൊക്കെ പാസ്സായിട്ടുണ്ട്. പക്ഷെ റോഡില്ലാത്തതുകൊണ്ട് ഇത്രയും കാലം അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് എന്താ പറയുക, ആരെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ വരുന്നവർ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഒഴിവാക്കല. കാരണം നമ്മളെ ഈ അവസ്ഥയൊക്കെ വന്ന് കാണണ്ടല്ലോ എന്ന് വെച്ചിട്ട്. മുത്തുമണിത്തൂവൽ തരാം, അല്ലിത്തളിരാട തരാം, നറുപൂവിതളിൽ മധുരം പകരാം, ചെറുപൂം കാറ്റായി മെല്ലെ താരാട്ടാം,
എൻ കനവിലൊതുങ്ങും കണ്ണീർ കുരുവികളെ. മുത്തുമണിത്തൂവൽ തരാളിത്തളിരാട തരാ, മുത്തുമണിത്തൂവൽ തരാ നല്ലിത്തളിരാട തരാ. നറുപൂവിതളിൽ മധുരം പകരാ, ചെറുപൂങ്കാറ്റായി മെല്ലിത്താരാട്ടാൻ. എൻ കനവിലൊതുങ്ങും കണ്ണീർ കുരുവികളെ. അടിപൊളി അടിപൊളി, സൂപ്പർ സൂപ്പർ. അപ്പഴേ ലിനീഷിന് പിന്നെ ചിത്രം വരയ്ക്കാനുള്ള വാസന അത് എവിടുന്ന വന്ന്? അതും അച്ഛൻ തന്നെ അല്ലേ? അപ്പൊ ആ ചിത്രങ്ങളൊക്കെ ഒന്ന് കാണാം. എന്തറിയോ, ഞാനിതില് ഒരു ഓരോ ചിത്രങ്ങൾക്കും ജീവൻ എങ്ങനെയാണ്? ഇത് ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുത്തതാണോ, അല്ലയോ വരയ്ക്കണ കണ്ടപ്പോ സപ്പോർട്ട് ചെയ്താണോ, അല്ലെ വല്ല ക്ലാസ്സിന് എന്തിനെങ്കിലും പോയിട്ടുണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട്? ഇല്ല, ക്ലാസ്സിനൊന്നും പോയിട്ടില്ല. അതായത് ഞാൻ ടാലന്റ് ആണ്. അതെ അതെ. ഇപ്പൊ ഞാൻ ഈ മരത്തിലൊക്കെ ശരിക്കും കൊത്താൻ, ഞാൻ ആദ്യം ആശാരിപ്പണിയായിരുന്നു, മരപ്പണിയായിരുന്നു. അപ്പൊ എനിക്ക് കൊത്തുപണി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ശരിക്കും മരത്തിലൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇവനിങ്ങനെ ശരിക്കും ഇങ്ങനെ പെൻസിലെടുത്ത് ഇങ്ങനെ വരയ്ക്കുകയും പിന്നെ ഞാൻ ഇടുന്ന ഡിസൈനുകളൊക്കെ അതേപോലെ അവൻ വരയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. എത്രാം വയസ്സിൽ? ശരിക്കും ഒരു എന്താ പറയുക, ഒരു 4-5 വയസ്സ് ഉള്ളപ്പോൾ തന്നെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇത് സാറാണ്. ഫാമിലി ഫോട്ടോ ആണ് അല്ലേ? പക്ഷെ ഇതിലുള്ള ജീവനുള്ള ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്തോ രസം. എൻ്റെ ഒക്കെ ഇതുകൊണ്ട് ഇത് നമ്മളെ ശരിക്കും നോക്കുന്ന മാതിരി അത്രയ്ക്ക് ഒറിജിനാലിറ്റിയാണ്. ഡിജിറ്റൽ ഒക്കെ മാറിയിരിക്കണം. മാവിയ മാധവൻ്റെ ഒക്കെ ഫോട്ടോ എമ്മൊരു ഒറിജിനാലിറ്റി അറിയും. ഉഷാറാവട്ടെ, ഉഷാറാവട്ടെ. അപ്പോൾ ഒന്നുമില്ല, എല്ലാം ഇൻബോൺ ടാലൻ്റ് ആയിട്ടുള്ള, അല്ലാതെ യാതൊരു ബേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഈ ലെവലിൽ നിർത്തിയിരിക്കുന്നത്. എന്തെങ്കിലും പുരസ്കാരങ്ങളോ അതേപോലെ തന്നെ എന്തെങ്കിലും കോമ്പറ്റീഷനിൽ പോലെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഇല്ലല്ല, ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. ഇവരില്ല, ഇല്ല, പുറം ലോകം അറിഞ്ഞിട്ടില്ല. ഇല്ലല്ല, ഇനി അറിയും കേട്ടോ, ഇനി അറിയും. തെരഞ്ഞു വരണ ആളുകൾ, അതായത് ലിനീഷിനെയും അതേപോലെ തന്നെ ഇമ്മാരി ഒരു സുന്ദരക്കുട്ടപ്പനായിട്ടുള്ള ഒരു എല്ലാം കൊണ്ടും ഒരു രക്ഷയല്ല, ഇമ്മാരി ഒരു അച്ഛൻ്റെ മകനാവില് തന്നെ ഭാഗ്യമാണ് കേട്ടോ. നാരായണേട്ടാ, നമുക്കിത് ലോകം അറിയിക്കണം, ലോകം അറിയണം. നിങ്ങളെ തിരഞ്ഞിങ്ങോട് വരണം. ഈ ഒരു മൂലയ്ക്ക് നിങ്ങളിങ്ങനെ ഒളിഞ്ഞ് താമസിക്കുകയാണുള്ള ആൾക്കാരാണ്. ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ട്രൈബൽ ഓഫീസിലെ ടൈപ്പിംഗ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പെർമനന്റ് ആയിട്ട്. അല്ല, ഒരു വർഷത്തേക്ക് വേണ്ടി കയറി. ഒരു വർഷത്തേക്ക് തൽക്കാലം കയറിയിട്ടാണ്. ചേട്ടൻ എന്താ ചെയ്യുന്നത്? ചേട്ടൻ കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. മൂപ്പരനൊന്നും കിട്ടിയില്ല നമുക്ക്. പുള്ളി നല്ല പാടും. പാടും അല്ലേ? ഉഷാറായി പാടും. മൊത്തം ഫാമിലി മൊത്തം പാട്ടാ. ഇയാളുടെ മൂത്ത ആള് ഹയർ സെക്കൻഡറി പഠിക്കുന്ന സമയത്ത് ലൈറ്റ് മ്യൂസിക്കിന് സ്റ്റേറ്റ് പോയ ആളാണ്. അവിടെ പോയിട്ട് പിന്നെ എന്താ, എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. എ ഗ്രേഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ പിന്നെ എന്തുകൊണ്ടോ കാരണം ഈ മേഖലയിലേക്ക് അധികം വന്നിട്ടില്ല. പാടും, അത്യാവശ്യം കുഴപ്പമില്ല, നന്നായിട്ട് പാടുന്ന ആളാണ്. അതായത് എല്ലാ പാട്ടുകളും, അതായത് ഫാസ്റ്റ് നമ്പറും മെലഡീസൊക്കെ ഒരേപോലെ പാടാൻ പറ്റുള്ള കഴിവുള്ള ഒരാളായിരുന്നു ആളാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഞങ്ങളാണ് ഇപ്പൊ അധികം ചെറിയ പരിപാടികൾക്കൊക്കെ ഞങ്ങളാണ് പോക്കുള്ളത്. പുള്ളി പാടാനൊന്നും വരില്ല ഇപ്പൊ. അപ്പൊ ലിനീഷേ, നമ്മുടെ പ്രേക്ഷകർ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതേപോലെ, ഇതിപ്പോ ആരാണ്? ഇതെന്റെ ഫ്രണ്ടാണ്. ഫ്രണ്ടാണ്. ഇതേപോലെ ഫ്രണ്ടിനെ മാതിരി തന്നെ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ആരെങ്കിലും നിങ്ങടുത്ത് ഫോട്ടോ വരയ്ക്കാൻ പറയണേ, അത് വെറുതെ അല്ല കേട്ടോ, പേയ്മെന്റ് ചെയ്തിട്ട് കാശ് വാങ്ങിക്കണം. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അത്രയും മെനക്കെടുണ്ട്. ഒരു ഫോട്ടോ വരച്ചെടുക്കാൻ എത്ര സമയം എടുക്കും? ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് വരച്ചെടുക്കണ ഞാൻ ദിവസാണെന്ന് വിചാരിച്ച്. ഷേഡിംഗ് അത് ലിനീഷിന്റെ നമ്പർ താഴെ കൊടുക്കുകയാണെങ്കിൽ ലിനീഷിന് വരച്ചു കൊടുക്കാലോ അല്ലെ? ഓക്കെ, അപ്പൊ ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ലിനീഷിനെ ബന്ധപ്പെടും, വിളിക്കും. ഉഷാറാവട്ടെ, നല്ല ഉയരങ്ങളിലെത്തട്ടെ. എല്ലാം ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ഒക്കെ പ്രാർത്ഥന ഉണ്ടാവും. ഉഷാറാവട്ടെ. അപ്പൊ ചങ്ങായിമാരെ, ഇതെന്താ ഒളിഞ്ഞു കിടക്കുന്ന മാണിക്ക കല്ലുകളാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു സ്ഥലത്ത് വെറും 3 കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. ഒളിഞ്ഞു കിടക്കുന്ന മാണിക്ക കല്ലുകളാണ് ഇവിടെ ഉള്ളത്. ഇതൊന്നും അറിയാതെ പോവാണ്. ഇതൊക്കെ നമ്മളെ അറിയിപ്പിക്കണ എന്തിൻ്റെ പേരിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കും വേണം അവസരങ്ങൾ, ഇവർക്കും ഒരുപാട് ചാൻസുകൾ ഇവരെ തിരഞ്ഞു വരണം. അതുപോലെ തന്നെ വരക്കാനും അതേപോലെ പാട്ടുപാടാനും ഡാൻസ് ചെയ്യാനും എല്ലാം കഴിവുണ്ടായിട്ട് ഒരു നിലയ്ക്കും പുറം ലോകം അറിയാതെ ഇരിക്കുന്ന ലിനീഷിനെ പോലുള്ള മക്കളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള അച്ഛന്മാർ കൂലിപ്പണി എടുത്തിട്ടായാലും 4 കിലോമീറ്റർ നമ്മൾ വന്നു എന്നറിഞ്ഞിട്ട് 4 കിലോമീറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നിക്കണം മൂപ്പര്.
അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഇവരെയൊക്കെ ചേർത്ത് പിടിക്കുക, ഇവരൊക്കെ നാളെ അറിയപ്പെടണം. അപ്പോൾ മാക്സിമം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, എത്തേണ്ടവരിലേക്ക് എത്തണം. അതേപോലെ തന്നെ അവസരങ്ങൾ ലിനീഷിനെ തേടി ഇങ്ങോട്ട് എത്തണം, അങ്ങനെയാണ് വേണ്ടത്. അതിന് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രം. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഷെയർ ചെയ്തുണ്ടല്ലോ ലിനീഷൊക്കെ എത്തേണ്ട അവിടെ എത്തും. അപ്പോൾ അടുത്ത ഇതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ ബൈ.